യേശുവിന്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ച ക്ലാസ് കേട്ടായിരുന്നോ? അതിനകത്തുള്ള കഥയും കേട്ടു, പാഠങ്ങൾ പഠിച്ചു, ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അതിന് ഉത്തരം എല്ലാവരും പറഞ്ഞു കേൾപ്പിച്ചോ? അതിന് സമ്മാനം എത്ര പേർക്ക് കിട്ടി? സമ്മാനം കിട്ടിയ കൂട്ടുകാരൊക്കെ ഒന്ന് തംസപ്പ് ചെയ്തേ. വാവ്, വെരി ഗുഡ്. ഒരുപാട് കൂട്ടുകാർക്ക് സമ്മാനമൊക്കെ കിട്ടി അല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ മോനും പറഞ്ഞു അവനും സമ്മാനം വേണമെന്ന്. ഞാൻ അവനും സമ്മാനം മേടിച്ചു കൊടുത്തു, ഉത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്. പുതിയ ക്ലാസ്സിലും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആൻസറൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ഇന്നത്തെ ക്ലാസ് കാണണം. നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകാം. പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി തലകൾ മടക്കിക്കേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മനോഹരമായ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ പുതിയ ഒരു ക്ലാസ് പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കിയതിനാൽ സ്തോത്രം. കർത്താവേ, ലോകം മുഴുവൻ രോഗത്തിൻ്റെയും പ്രതിസന്ധികളുടെയും മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനായി സ്തോത്രം. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ ദൈവവചനം കേൾക്കുവാൻ, അത് മനനം ചെയ്യുവാൻ, അത് പഠിക്കുവാൻ, ജീവിതത്തിൽ മാതൃകയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കുമാറാകണം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയതായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ആഴ്ച ജീവനെ ആദരിക്കുന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. പാഠത്തിൻ്റെ പേര് ദരിദ്രരെ കരുതുക എന്നുള്ളതാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം. നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷാടനത്തിനായി ആളുകൾ വരാറുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ഈ പാവപ്പെട്ടതായ അല്ലെങ്കിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അവരെ എപ്പോഴെങ്കിലും സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതിസന്ധിയിൽ അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇറങ്ങിപ്പോകാൻ പറയുമോ? ഇല്ലല്ലേ. നല്ല കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളുടെ കയ്യിലുള്ളതായ പണം അവർക്ക് വേണ്ടി കൊടുക്കും. വേദപുസ്തകം പറയുന്നത് നമ്മളുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്ക് കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായ ദരിദ്രരെ ഒരു കാരണവശാലും അവരെ തള്ളിക്കളയാതെ അവരെ കരുതുവാൻ നമുക്ക് സാധിക്കണം. വളരെ നാളുകൾക്ക് മുമ്പ് യഹൂദിയയിലെ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷാമവും പ്രതിസന്ധികളും ആ രാജ്യത്തിൽ ഉണ്ടായി, ആ സ്ഥലത്തുണ്ടായി. അങ്ങനെയുള്ള സമയത്ത് എലീമലേക്കും നവോമി എന്ന് പറയുന്ന ഭാര്യ ഭർത്താവും അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് യാത്രയായി, മോവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് യാത്രയായി. ആ ദേശത്ത് അവരോടൊപ്പം പോയ രണ്ട് ആൾക്കാരുണ്ടായിരുന്നറിയാമോ? അവരുടെ മക്കളായ, ആൺമക്കളായ രണ്ടു പേര്, മഹളോനും കില്യോനും, അവരൊന്നിച്ച് മോവാബ് ദേശത്തേക്ക് യാത്രയായി. അവിടെ ചെന്നിട്ട് അവരവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ സംബന്ധിച്ചറിയാമോ, ഈ എലീമലേക്ക്, ഈ നവോമിയുടെ ഭർത്താവായ എലീമലേക്ക് മരിച്ചു. വലിയ പ്രയാസമായി അല്ലേ. എന്നാൽ മഹളോനും കില്യോനുമുണ്ട്. എന്നാൽ അവരെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി രണ്ട് പെൺകുട്ടികളെ ഈ നവോമി കണ്ടെത്തി. അവരുടെ പേരാണ് രൂത്തും ഓർപ്പയും. ആരൊക്കെയാ? രൂത്തും ഓർപ്പയും. അങ്ങനെ മഹളോനും കില്യോനും വിവാഹം കഴിച്ചു. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ആൺമക്കളും മരിച്ചു. എന്തോ ചെയ്യാനാ? നവോമിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറി വന്നു. രണ്ട് ആൺമക്കളും മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നവോമിയും ഈ രൂത്തും ഓർപ്പയും വിധവകളായി തീർന്നു. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അവർ പ്രയാസപ്പെട്ടു. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്തറിയാമോ, നവോമി ഒരു തീരുമാനമെടുത്തു. തൻ്റെ മരുമക്കളായ രൂത്തിനോടും ഓർപ്പയോടും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തിലേക്ക് പൊക്കോ, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ഓർപ്പ തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് ഒരു കാര്യം പറഞ്ഞു, ഈ അമ്മായിമ്മയെ സ്നേഹിക്കുവാനും ആ അമ്മായിമ്മയുടെ കൂടെ ജീവിക്കുവാനുമായിട്ടാണ് രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ആഗ്രഹിച്ചത്. രൂത്ത് എന്ത് പറയുന്നറിയാമോ? വേദവസ്ഥയിൽ പറയുന്നു, നീ പോകുന്നിടത്ത് ഞാനും പോകും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നാണ് രൂത്ത് നവോമിയോട് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും അവരുടെ സ്വന്തം ദേശമായ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നവോമിയും രൂത്തും ബേത്ലഹേമിൽ എത്തി. അവിടുത്തെ ആളുകളൊക്കെ അവരോട് ദേഷ്യം തോന്നി, കാരണം അവർ ദേശം വിട്ടിട്ട് പോയതല്ലേ.
എങ്കിലും അവരവിടെ പാർത്തിട്ട് ഈ നവോമി പറഞ്ഞു, നിങ്ങൾ എന്നെ ഇനി നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. കാരണം അത്രയ്ക്ക് കയ്പായത്, വേദനയുള്ളത് ദൈവം എനിക്ക് നൽകിയതുകൊണ്ട്, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒക്കെ മരിച്ചതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി, കയ്പിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സംഭവം ഇവിടല്ല. ഈ പറയുന്ന നവോമിയും രൂത്തും ബേത്ലഹേമിൽ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷിക്കാനായിട്ട് ആഹാരമില്ല, വളരെ പ്രയാസത്തില്ല. അപ്പോൾ നവോമി പറഞ്ഞു, രൂത്തെ മോള് പോയി ദാ ദൂരെയുള്ളതായ ഒരു മനുഷ്യനുണ്ട്, ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലുണ്ട്, അവിടെ പോയി നീ പോയി കാലാ പെറുക്കണം. കാലാ പെറുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ല് കൊയ്യുമ്പോൾ അതിൽ നിന്ന് താഴെ വീഴുന്നതായ നെൽമണികൾ അല്ലെങ്കിൽ ഗോതമ്പ് മണികൾ പെറുക്കിയെടുക്കുന്ന കാര്യമാണ് കാലാ പെറുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നവോമി രൂത്തിനെ ആ വയലിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ വയലിൽ ചെന്ന് അവള് കൊയ്യുന്നവരെ കൊയ്ത് എടുക്കുമ്പോൾ താഴെ വീഴുന്നതായ നെൽമണികളൊക്കെ പെറുക്കി പെറുക്കി എടുത്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനായ ബോവസ് അതുവഴി വന്നത്. തന്റെ ജോലിക്കാരോട് ചോദിച്ചു, ആരാണ് ഈ സ്ത്രീ എന്ന് ചോദിച്ചു. രൂത്താണെന്നും നവോമിയുടെ മരുമകളാണെന്നും ഒക്കെ കാര്യം കൃത്യമായി പറഞ്ഞു. അപ്പോൾ ബോവസ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ രൂത്ത് പെറുക്കുന്നതിന് വേണ്ടി നിങ്ങൾ കറ്റിൽ നിന്ന് കുറച്ചൊക്കെ പൊഴിച്ചിട്ട് കൊടുത്തേക്ക്, അവളെ തടസ്സപ്പെടുത്തണ്ട. കാരണം ഇവൾ തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തീർച്ചയായും ഇവളെ സഹായിക്കണം എന്നുള്ളത് ബോവസ് തൊഴിലാളികളോട് ജോലിക്കാരോട് പറഞ്ഞു. അമ്മായിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇന്നപോലെ എന്നെ ഒരാൾ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നവോമി എന്താ പറയുന്നറിയാമോ, ഈ പറയുന്ന ബോവസ് നമ്മുടെ കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണ്, അതുപോലെ തന്നെ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പുകാരൻ എന്ന് വെച്ചാൽ എന്താറിയാമോ, അവൻ നമ്മളെ സഹായിക്കാൻ ബാധ്യസ്ഥതയുള്ള, അല്ലെങ്കിൽ സഹായിക്കേണ്ട ആൾ തന്നെയാണ്, നമ്മളുടെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹായിക്കാൻ കടമയുള്ള ഒരു വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ള കാര്യവും നവോമി രൂത്തിനോട് പറഞ്ഞു കൊടുത്തു. ക്ഷാമം തീരുവോളം ആ വയലിൽ നിന്ന് സുഭിക്ഷമായ ആഹാരം അതിൽ നിന്ന് ലഭിക്കുന്നതിന് രൂത്തിനും നവോമിക്കും ദൈവം കൃപ കൊടുത്തു. ബോവസിനെ അതിനായി ദൈവം ഒരുക്കി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ബോവസിനെ പോലെ ബുദ്ധിമുട്ടിൽ നമ്മളുടെ മുമ്പിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരെ സഹായിക്കാനായിട്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ വിഷമം തോന്നണ്ട കേട്ടോ, ഇനിയും അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഡോക്ടറാകും എഞ്ചിനീയറാകും, അങ്ങനെ ഉയർന്നുയർന്ന ജോലികളൊക്കെ ചിലപ്പോൾ നേടിയെന്ന് വരാം. ആ സ്ഥാനത്തിൽ എത്തുമ്പോൾ എന്തിനറിയാമോ, മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഉള്ളതായ നല്ലൊരു മനോഭാവം യേശുവിൻ്റെ കുഞ്ഞുമക്കൾക്കുണ്ടാകണം. ഉണ്ടാകുമോ? യെസ്. ഇന്നത്തെ പാഠത്തിലൂടെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നിങ്ങൾ എല്ലാവരും പറയണം. പറയുമോ? നിങ്ങൾ ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞ് അപ്പായ അമ്മയെ കേൾപ്പിക്കണം. രണ്ടു മൂന്ന് പദങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, നവോമി എന്നുള്ള പദം. ആരായ നവോമി? മഹളോന്റെയും കില്യോന്റെയും അമ്മയായ, അല്ലെ എലീമലക്കിന്റെ ഭാര്യയായ നവോമി എന്ന് പറയുന്ന സ്ത്രീ. രണ്ട്, രൂത്ത്. രൂത്ത് എന്ന് പറയുന്നത് നവോമിയുടെ മരുമകളാണ് രൂത്ത്. പിന്നെ മോവാബ്. മോവാബ് എന്ന് പറയുന്നത് ബേത്ലഹേമിൽ നിന്ന് അവർ പോയി താമസിച്ചതായ സ്ഥലത്തിന്റെ പേരാണ് മോവാബ്. അതുപോലെ തന്നെ ബേത്ലഹേം. ബേത്ലഹേം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ദേശമായ യഹൂദിയയിലെ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് യവം. അപ്പോൾ യവം എന്ന് പറയുന്നത് എന്താറിയാമോ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബാർലി എന്നാണ് പറയുന്നത്. അരി പോലെ തന്നെ ഇരിക്കുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ യവം എന്ന ധാന്യം പെറുക്കുന്നതിന് അവളെ ബോവസ് സഹായിച്ച കാര്യം ഒക്കെ നമ്മൾ കേട്ടല്ലേ. യവം. അടുത്ത വാക്ക് ബോവസ് എന്നുള്ളതാണ്. ബോവസ് എന്ന് പറയുന്നത് ആ നാട്ടിലെ മോവാബ് ദേശത്തെ ധനികനായ ഒരു മനുഷ്യനാണ്. ബോവസ് ചെറുപ്പക്കാരനാണ്, ധനികനാണ്, ദേശത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ബോവസ്. പിന്നെയുള്ളത് വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത്. വീണ്ടെടുപ്പുകാരൻ എന്താ ആണ് വീണ്ടെടുപ്പുകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവരെ സഹായിക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ളതായ, അല്ലെങ്കിൽ സഹായിക്കാൻ കടമയുള്ള, സഹായിപ്പാൻ കടമയുള്ള ആൾ എന്നാണ് പറയപ്പെടുന്നത് വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറെ ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയണം. ചോദ്യം ചോദിക്കാൻ പോവാ. ഒന്നാമത്തെ ചോദ്യം, രൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു? രൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു? ആ രൂത്ത് മോവാബ് ദേശക്കാരിയായിരുന്നു അല്ലേ. രൂത്ത് മോവാബ് ദേശക്കാരിയായിരുന്നു. രണ്ട്, നവോമി രൂത്തിന്റെ ആരായിരുന്നു? നവോമി രൂത്തിന്റെ ആരായിരുന്നു? അമ്മായി അമ്മ അല്ലെ, അമ്മാവി അമ്മ എന്നൊക്കെ പറയല്ലേ, മദറിൻ ലോ ആയിരുന്നു. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, മോവാബിൽ നിന്നും എവിടേക്കാണ് അവർ പോയത്? മോവാബിൽ നിന്ന് എവിടേക്ക് അവർ പോയത്?
അവരുടെ സ്വന്തം ദേശമായ ബേദലഹേമിലേക്ക്, നവോമിയുടെ സ്വന്തം ദേശമായ ബേദലഹേമിലേക്കാണ് പോയത്. നാലാമത്തെ ചോദ്യം, ആഹാരത്തിനായി രൂത്ത് എന്താണ് ചെയ്തത്? ആഹാരത്തിനായി രൂത്ത് എന്താ ചെയ്തേ? കാല പെറുക്കാനായിട്ട്, അല്ലെങ്കിൽ വയലിൽ പോയി കാല പെറുക്കാനായിട്ട്, അവിടെ നിന്ന് താഴെ വീഴുന്ന ധാന്യം പെറുക്കിയെടുക്കാനായിട്ട് രൂത്തിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, ആരുടെ വയലിലാണ് അവൾ കാല പെറുക്കിയത്? ആരുടെ വയലിലാണ് പോയേ ഒന്ന് പറഞ്ഞേ. യേസ്, ബോവസിൻ്റെ വയലിലാണ് അവർ കാല പെറുക്കാനായിട്ട് പോയത്. ആറാമത്തെ ചോദ്യം എന്താണ്? ബോവസ് രൂത്തിനെ പറ്റി എന്താണ് കേട്ടിരുന്നത്? എന്താ കേട്ടിരുന്നത്? അവള് നല്ലൊരു സ്ത്രീയാണെന്നും, അല്ലെങ്കിൽ ആ അമ്മായിയമ്മയെ സഹായിച്ചവളാണെന്നും ഉള്ളതായ ശ്രുതി ആര് കേട്ടു? ബോവസ് കേട്ടിരുന്നു. ഏഴാമത്തെ ചോദ്യം എന്താണ്? ജോലിക്കാർക്ക് എന്ത് നിർദ്ദേശമാണ് ബോവസ് നൽകി? എന്ത് നിർദ്ദേശമാണ് നൽകിയത്? രൂത്തിനെ ഒരിക്കലും ശല്യപ്പെടുത്തണ്ട, അവളെ വഴക്കും പറയണ്ട, അവൾക്ക് ആവശ്യമുള്ളത് അവളെ ഒന്ന് പെറുക്കി എടുത്തോട്ട്, അവളെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ജോലിക്കാരോട് ബോവസ് പറഞ്ഞത്. എട്ടാമത്തെ ചോദ്യം, ബോവസിനെ കുറിച്ച് കേട്ടപ്പോൾ നവോമി എന്താണ് പറഞ്ഞത്? ബോവസ് നമ്മുടെ ബന്ധുവും അതുപോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, സഹായിപ്പാൻ കടമയുള്ള ആളുമാണ് എന്നാണ് പറഞ്ഞത്. അവസാനത്തെ ചോദ്യം നമുക്ക് തന്നെ എഴുതാവേണ്ട ആൻസറാണ്, സമൂഹത്തിലെ ദരിദ്രരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കും? സമൂഹത്തിലെ ദരിദ്രരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ആൻസർ എല്ലാ കൂട്ടുകാരും പറയണം, ടീച്ചർ ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യണം. ചെയ്യുമോ? വെരി ഗുഡ്. നമുക്കൊരു മനഃപ്പാഠ വാക്യമുണ്ട്. എല്ലാവരും മനഃപ്പാഠ വാക്യം കഴിഞ്ഞ ആഴ്ച പഠിച്ചു എന്ന് എനിക്കറിയാം. ഇന്നത്തെ മനഃപ്പാഠ വാക്യം രൂത്തിൻ്റെ പുസ്തകം 2:19, നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് മനഃപ്പാഠവാക്യം. എല്ലാവരും മനഃപ്പാഠവാക്യം പഠിക്കണം. രണ്ടാം ഭാഗത്ത് ഒരു മനഃപ്പാഠവാക്യമുണ്ട്, അതിനകത്ത് കുറേ ചോദ്യങ്ങളും കളറടിക്കാനും ഒക്കെ ഉണ്ട്. എല്ലാവരും അത് ചെയ്യണേ. മനഃപ്പാഠവാക്യം ഇതാണ്, സദൃശ്യവാക്യം 28:27. ദരിദ്രന് കൊടുക്കുന്നവന് കുറവുണ്ടാകുകയില്ല എന്നുള്ളത്. എന്താണ്? ദരിദ്രന് കൊടുക്കുന്നവന് കുറവുണ്ടാകുകയില്ല. എല്ലാ കൂട്ടുകാരും മനഃപ്പാഠവാക്യവും ക്ലാസ്സിലെ ചോദ്യങ്ങളും കഥയും ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചുവല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യണം. ചെയ്യുമോ? പ്രാർത്ഥിക്കാം. നല്ലവനായ സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ തന്നതായ എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാൻ തക്കവണ്ണം ബോവസിനെ പോലെ ഞങ്ങളെയും സഹായിക്കണമേ. നല്ല സ്വഭാവത്തിനും ജീവിതത്തിനും ഉടമകളായി വളരുവാനും പ്രവർത്തിപ്പാനും കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.